യേശു കിച്ചൺ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്, ഈ ഇത് കണ്ടോ, നാരങ്ങ, വഴുതപ്പുളി നാരങ്ങയാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി അതിൻ്റെ എന്താ പറയുന്നത് പുറത്തെ ആ തൊലിയെല്ലാം ചെത്തി വെച്ചിരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ ഇതിൻ്റെ എന്താ പറയുന്നത് ഇതൊന്ന് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ആദ്യം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവേ. തെങ്ങിനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എന്താ പറയുന്നത് ഒത്തിരി തീരെ പൊടിയാക്കണ്ട, ഇങ്ങനെയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പീസ് വെച്ചെടുത്ത് നമുക്കിത് കഴിക്കാൻ പറ്റും. എന്താ പറയുന്നത് ഇത് എന്താ ഒരു വ്യത്യസ്തയില്ല, എന്നും നമ്മൾ ഉണ്ടാക്കുന്നതിനും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇങ്ങനെ ഉപ്പിലിട്ട സാധനം ഉണ്ടല്ലോ, ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഈ നാരങ്ങയൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് തുണി കൊണ്ടൊക്കെ തുടച്ചിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. വെള്ളം പറ്റിയാൽ അത് പൂത്തു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര നാൾ വേണേലും ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ഇരിക്കും, പൂക്കത്തുമില്ല ഒന്നുമില്ല. ഈ കൂടുതൽ നാൾ ഇരിക്കുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഇത് നാരങ്ങ മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും ഉള്ളൂ നാരങ്ങയെ. ഇനി നമ്മൾ കുറച്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതും കഴുകി ഞാനുണ്ടല്ലോ എന്താ പറയുക നന്നായിട്ട് തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കിങ്ങനെ ഉണ്ടല്ലോ നീളത്തി നീളത്തി കട്ട് ചെയ്തെടുക്കാവേ. മുളകൊക്കെ എന്തേരം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ പച്ചമുളകിലും നല്ലത് കാന്താരിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക ആരോഗ്യത്തിന് എന്താ പറയുക കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ നന്നായിട്ട് ഉപകാരപ്പെടും. എൻ്റെയും ഇപ്പോൾ എന്താ പറയുന്നത് കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇപ്പം മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുണ്ടല്ലോ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ണ്ടല്ലോ ഇത് വിനീഗറാണ് കേട്ടോ, വിനാഗിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഈ ബൗളിലേക്കുണ്ടല്ലോ കുറച്ച് വിനീഗർ. നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഈ എന്താ പറയുന്നത് ഈ നാരങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വിനീഗറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് എന്തേരം വേണമെന്നുള്ളത് ഓരോരുത്തരും, വേറെ ഞാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഇത് വേണമെങ്കിൽ ഈ വിനീഗറും പഞ്ചസാര ഈ ഉപ്പും കൂടെ ഒന്നിച്ച് എന്താ പറയുക അടുപ്പ് വെച്ച് തിളപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അങ്ങനെ ഒഴിക്കാം. പക്ഷേ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒക്കെ ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെന്നോർത്ത് എന്താ പറയുക കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എളുപ്പ വഴി ഇതല്ലേ, അപ്പോൾ എന്താ പറയുക ടേസ്റ്റിനും വ്യത്യാസമൊന്നുമില്ല. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇടുമ്പോഴാണ് നന്നായിട്ട് ആകുന്നത്. അപ്പോഴത്തേക്ക് ഉപ്പും നാരങ്ങ ഈ വിനാഗിരി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ ഇതിന് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് ഇത് നന്നായിട്ട് ഞാൻ തുടച്ചൊക്കെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ അങ്ങോട്ട് ഇടാവേ. ഇത് നാരങ്ങയെ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് ചേർക്കാം. എന്താ പറയുക കൂടുതൽ നാൾ വെക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെന്താ പറയുക എടുക്കാൻ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ നേരം വെക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പച്ചമുളക് നമ്മൾ മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന നമ്മൾ നാരങ്ങ അങ്ങ് ഇടുവാണ് കേട്ടോ. ചെറിയ നാരങ്ങയല്ല അതുകൊണ്ട് നോക്കി ഇത്രയേ ഉള്ളൂ കേട്ടോ, പകുതി ഭാഗം ഇച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ എന്താ വിനീഗറിൻ്റെ വിനീഗർ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ. ഇതിപ്പോൾ കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്ക് സ്വല്പം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കങ്ങ് ഒഴിച്ചേക്കാം. എനിക്ക് നാരങ്ങയായി മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് വിനീഗർ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് എന്തൊരു ഈസിയാന്ന് ചോദിക്കാം. എപ്പോഴും അച്ചാർ കൂട്ടുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെയും കൂടി ഒരിക്കലൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതുണ്ടല്ലോ നന്നായിട്ട് അടച്ച് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ സൂക്ഷിച്ച് വെക്കാം, അടച്ച് നന്നായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ, എപ്പോഴും നാലുമണി പലഹാരം കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്ത വേണ്ടതെന്ന് ഓർത്താണ് ഞാനിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയറും ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നടക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.